Hey guys and welcome to another video of 3-Man Crew. അപ്പോൾ ദിൽവാലെ ദുൽഹനിയ ലേ ജയങ്കർ ഇങ്ങോട്ട് നിൽക്കി 23 വർഷം തികയുകയാണ്. അപ്പോൾ ദിൽവാലെ ദുൽഹനിയ ലേ ജയങ്കയെ കുറിച്ചിട്ട് ആർക്കും അറിയാത്ത കുറച്ച് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. राज अगर ये तुझे प्यार करती है तो ये पलक के देखेगी, पलक पलक। ഈ ഒരു ചിത്രത്തിലൂടെയാണ് SRK ഒരു റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാറൊക്കെ ആയിട്ട് മാറിയത്. പിന്നെ ഈ ഒരു ചിത്രത്തിലൂടെയാണ് കാജോളിന് വേൾഡ് വൈഡ് ആയിട്ട് ഫാൻസൊക്കെ വന്നത്. ഷാറുഖാൻക്ക് ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു റൊമാൻറ്റിക് റോളിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു താല്പര്യമൊന്നും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ യശ് ചോപ്രയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പടത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചത്. തുജി ദേഖാ തോ ജാനാസനം എന്ന സോങ്ങിൻ്റെ ചിത്രീകരണത്തിൻ്റെ ടൈമിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഫാമേഴ്സ് ഒന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവർ ഷൂട്ട് ചെയ്യാനൊന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷാറുഖാൻ സംസാരിച്ചായിരുന്നാണ് ആ ഒരു ടൈമിൽ അവിടെ ഷൂട്ടൊക്കെ നടന്നത്. ഈ ഫിലിമിലെ മിക്ക ഹ്യൂമർ സീൻസിലെയും ഡയലോഗ് എഴുതിയത് ഷാറുഖാനായിരുന്നു. ഫറാഖാനാണ് റുക്ക് ജാവോ ദിൽ ദിവാനി എന്ന സോങ്ങിനെ ഫോട്ടോഗ്രാഫി ചെയ്തത്. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ യൂറോപ്പിൽ വെച്ചിട്ടൊന്നുമല്ല ആ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തുജെ ദേഖാ ജാനാസനം എന്ന സോങ്ങിനെ ഷൂട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഷാറുഖാൻ കരൺ ജോഹറിനോട് ഈ സെയിം ജോഡിനെ വെച്ചിട്ട് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. അങ്ങനെ എന്നിട്ട് ഡയറക്റ്റ് ചെയ്തൊരു ചിത്രമായിരുന്നു കുച്ചു കുച്ചു ഹോട്ടാൻ. പിന്നെ ഈ ഫിലിമിൻ്റെ മേക്കിങ്ങും ഡയറക്ഷനും എഡിറ്റിംഗും ഒക്കെ ചെയ്തത് കരൺ ജോഹറും ആദിത്യ ചോപ്രയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.